നമസ്കാരം. രുചിഭേദത്തിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്, പ്രസൻറ്റ് അല്ല, നമുക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോണ ഒരു പ്രത്യേക തരം ഡിഷാണ്. സത്യം പറഞ്ഞാൽ എനിക്കിത് എന്താണെന്നൊന്നും പിടിയിട്ടില്ല. സ്വീറ്റ് ആണെന്ന് മനസ്സിലായി. പേര് കേട്ടാൽ കുറച്ച് നമ്മൾ എന്താ പറയുക, ഇവിടെ നിന്നൊക്കെ മാറി കർണാടകയിലൊക്കെ പോകേണ്ടി വരും, അല്ലെങ്കിൽ ഒരു തെലുങ്ക് ദേശം ടച്ചൊക്കെ വരുന്നുണ്ട്. പേരിതാണ് അല്ലിപ്പിടി. അല്ലിപ്പിടി എന്നാണ് ഇതിന്. അപ്പം ഞാൻ അജിതം ശ്രീഹള്ളി പോയ വഴിക്ക് വല്ലതും കിട്ടിയതാണോ എന്ന്. അപ്പം ഇതെന്താണ്, ഏതാണ്, എങ്ങനെയാണെന്ന് അജിതോട് തന്നെ ചോദിക്കാം. എന്താണോ ഈ അല്ലിപ്പിടി, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇത് നമ്മൾ കോട്ടയത്ത് സർവ്വസാധാരണമായി വൈകുന്നേരം സ്കൂളിലോട്ട് വരുമ്പോഴത്തേനും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വിഭവമാണ്. പണ്ട് നമ്മൾ കോഴിപ്പിടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതൊരു മധുരമുള്ളതാണ്. മറ്റേത് മധുരമില്ലാത്ത മസാലയൊക്കെ ചേർത്ത് എരിവുള്ള ഐറ്റായിരുന്നു, ഇത് മധുരമുള്ള അല്ലിപ്പിടി. ഈ അല്ലി എന്തുകൊണ്ടാവുന്നത്? എപ്പോഴും ആരോ ഇട്ട്, അപ്പൊ എന്തായാലും ശ്രീഹള്ളി പോയ വഴിക്കാണ് ഞാൻ വിചാരിച്ചിട്ടിരുന്നത്. പക്ഷേ അല്ലിക്ക് എന്തോ അപ്പൊ, പക്ഷെ ഇത് കോട്ടയത്ത് ഉണ്ടായിരുന്ന സാധനം എന്തായാലും ശ്രീഹള്ളി പോയ വഴിക്കുള്ളതല്ല. അപ്പൊ ഞാൻ നമുക്ക് ഇത് അല്ലിപ്പിടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. പൂർത്തിച്ചക്ക ഒരു ചെറിയ കഷ്ണം, അരിപ്പൊടി, തേങ്ങാപ്പാല്, തേങ്ങ ചൊരണ്ടിയത് തന്നെ കുറച്ച് വേണം, ജീരക പൊടിച്ചത്, ഉപ്പ്, പഞ്ചസാര, ചൂടുവെള്ളം. നമുക്കിനി ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്?
ഇതിന് ചെറിയ ചെറിയ പന്തായിട്ട് നമ്മൾ എടുക്കണം. നമ്മൾ കാത്തിരുന്ന വെള്ളം ഇവിടെ തിളച്ചു കഴിഞ്ഞു. നമുക്കിനി ഓരോരോ ബോൾസ് ആയിട്ട് അതിൻ്റെ അകത്തോട്ട് ഇടാം. തമ്മിൽ ഒട്ടാതെയും കൂടെ നോക്കണം, അതാണ് ഏറ്റവും പ്രധാനം കേട്ടോ. തിളച്ചു കഴിഞ്ഞ ഒട്ടത്തില്ല ഒട്ടത്തില്ല അപ്പം പിന്നെ ധൈര്യമായിട്ട് ഇടാം അല്ലേ. ഈ കുഴകട്ട ഉണ്ടാക്കും പോലെയാണോ? ഇതിലേക്ക് പഞ്ചസാരയും കൂടി ഇടാം. എത്ര ഇടണ്ടേ? അതിൻ്റെ പകുതി കിട്ടും. പകുതി ബൗള് പഞ്ചസാര. ഏകദേശം ഒരു അഞ്ചാറ് സ്പൂൺ വേണം അല്ലേ. മധുര ആവശ്യത്തിന് വിടാം. മതിയോ? കുറച്ചുകൂടി പകുതി ബൗൾ. ഇതിപ്പോൾ എനിക്ക് ഓർമ്മ പറഞ്ഞാൽ മറ്റേന്നാ, നമ്മൾ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് പക്ഷെ പഞ്ചസാര പാനീയം ഉണ്ടാക്കിയിട്ടാണ്. ഇത് കൂട്ടത്തിൽ തന്നെയാണ് മധുര കുഴക്കട്ട എന്ന് പറയാം അല്ലേ. ഇതിപ്പോൾ ഇത് ഇത്രയും ചെറുതേ ആക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇതിലും ചെറുതാക്കാം. ഇതിൽ നിന്നും ചെറുതാക്കാം, വലുതാക്കാൻ പാടില്ല. ഇതിൽ വലുതാക്കുന്നതിന് കുഴക്കട്ട എന്ന് പേരിടായിരുന്നു. ഏകദേശം ഒരു തട്ടായിട്ടോ ബേസ് മൊത്തം നിറഞ്ഞു. ഇത് അപ്പോഴപ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടിയിടുമ്പോൾ ആ വേവിൻ്റെ അത് പ്രശ്നം വരില്ലല്ലോ. ഓ തൈക്കൊള്ളു. ഇല്ല ഇല്ല, നമ്മുടെ അല്ലിപ്പിടിയുടെ ബോൾസ് ഇങ്ങനെ നല്ല ചൂട്